പാർട്ടിക്കെതിരെ കടന്നാക്രമണം ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ്റെ മുന്നറിയിപ്പ് ജനകീയ പ്രതിരോധ ജാഥയിലെ പങ്കാളിത്തം കാണുമ്പോൾ മനസ്സിലാകും കേന്ദ്ര ഏജൻസികൾ കേരളത്തിനെതിരെ നിരന്തരം ആക്രമണം നടത്തുകയാണ് ഒപ്പം വലതുപക്ഷ മാധ്യമങ്ങളും കൂടുന്നു ഈ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് ജനങ്ങൾ ജാഥയിലേക്ക് ഒഴുകിയെത്തുന്നത് ജനങ്ങളെ മുന്നിൽ നിർത്തി ആർ എസ് എസിന്റെ എല്ലാ കുൽസിത ശ്രമങ്ങളും ഒറ്റക്കെട്ടായി എതിർക്കും സമൂഹത്തിൻ്റെ ജീർണതകൾ പാർട്ടിക്കകത്തുമുണ്ടാകും ഇത് സ്വാഭാവികമാണ് പാർട്ടിയെ സംഘടനാപരമായി നേർദിശയിലേക്ക് നയിക്കാനും ജാഥയിലൂടെ കഴിയണം ജനങ്ങളാണ് അവസാന വാക്കെന്ന് എല്ലാവരും തിരിച്ചറിയണം ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു തീരുമാനവും എടുത്ത് ആർക്കും ഒരു പാർട്ടിക്കും മുന്നോട്ട് പോകാനാവില്ല കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലും വർഗീയ നിലപാടിനിടയിലും കേരളത്തിൽ വികസനം നടപ്പാവുകയാണ് ദേശീയപാതാ വികസനം അടുത്ത വർഷം പൂർത്തിയാകും എല്ലാവർക്കും വീടും സ്ഥലവും പട്ടയവും ഉറപ്പാക്കും അതീദരിദ്രമല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ ഉടൻ പ്രഖ്യാപിക്കും ഓരോ സ്ഥലങ്ങളിലും നന്മയുടെ അന്ധകരോട് പൊരുതാൻ നട്ടെല്ലെ നിവർത്തി മുന്നിൽ നിന്നാൽ നാട് നാടുകൂടെയുണ്ടാകുമെന്നതിന് സാക്ഷ്യമായാണ് ജനകീയ പ്രതിരോധ ജാതിയിലെ ജനസാഗരം കള്ളങ്ങളുടെ കപ്പലുകൾ ആ തിരയടിയിൽ ഒലഞ്ഞു തകർന്നു അടിച്ചമർത്തലുകളെ തൂത്തെറിഞ്ഞ ജനത ഐക്യത്തിൻ്റെ പൂക്കാലം ഒരുക്കി ജനകീയ പ്രതിരോധ ജാഥയെ ഹൃദയത്തിലേറ്റി ഭിന്നിപ്പുകൾക്ക് കോപ്പ് കൂട്ടുന്നവരെ പ്രതിരോധിക്കാൻ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ കരുതലോടെ ചേർത്ത് പിടിച്ചവരെ ന്യൂനപക്ഷം തിരിച്ചറിഞ്ഞു ഒപ്പം അണിചേർന്നു നാല് ദിവസം മലപ്പുറത്തിൻ്റെ മണ്ണിനെ ത്രസിപ്പിച്ച് ജാഥ മുന്നേറി താൽപന്തിൻ്റെ നാടായ അരീക്കോടായിരുന്നു മലപ്പുറം ജില്ലയിലെ ആദ്യ സ്വീകരണം അരീക്കോട്ടെ കുട്ടികൾ ജേഴ്സി അണിഞ്ഞെത്തി ജാഥ നായകന് ഫുട്ബോൾ സമ്മാനിച്ചു പിന്നെ വടപ്പുറം പാലം കടന്ന് തേക്കൻ ഭൂമിയിലേക്ക് മതനിരപേക്ഷതയുടെ മുദ്രാവാക്യം വാനിലുയർന്നപ്പോൾ രക്തസാക്ഷി കുഞ്ഞാലിയുടെ കർമ്മഭൂമിക്ക് ചുവപ്പേറി നിലമ്പൂർ മണ്ഡലത്തിലെ സ്വീകരണ കേന്ദ്രത്തിൽ ജാഥയുടെ ഭാഗമാകാൻ കാടിറങ്ങി ആദിവാസികൾ ഉൾപ്പെടെ എത്തിയത് കൗതുകമായി വണ്ടൂർ മണ്ഡലത്തിലും സ്ഥിതി മറിച്ചായിരുന്നില്ല സ്ത്രീകളുൾപ്പെടെ വേനൽ ചൂടിലും തളരാതെ തടിച്ചുകൂടി ഇ എം എസിൻ്റെ ജന്മദേശമായ പെരിന്തൽമണ്ണയിൽ ഗംഭീര വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിച്ചത് പലയിടങ്ങളിൽ നിന്നും ചെമ്പതാകയും വേന്തി വന്ന പുഴകൾ ഒരേ കടലായി അവർ ഉറക്കപ്പറഞ്ഞു ഇവിടെ ഭിന്നിപ്പുകൾക്ക് ഇടമില്ല മലപ്പുറത്തെ വിവിധയിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു